ഹൈ ഫ്രണ്ട്സ്, ഓൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ സൊല്യൂഷൻസ് ഇൻ ഇന്ത്യൻ സൊല്യൂഷൻസ്. ഡിയർ ഫ്രണ്ട്സ്, വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കും എഡ്യൂക്കേഷൻ സംബന്ധമായ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ട് ബെല്ലൈക്കൺ കൂടി അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് എനേബിൾ ആയി വന്നിരുന്നതാണ്. ഓക്കെ, പറഞ്ഞോട്ട് വലിയ കാര്യമില്ല, ആരും ശ്രദ്ധിക്കില്ല, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പറഞ്ഞ് ഒഴിവാക്കാം. ഇപ്പോൾ കൊറോണ, കൊറോണയും നമ്മുടെ വിദ്യാർത്ഥികളും രണ്ട് പോർഷൻസ് ആണ് ഉള്ളത്, അല്ലെങ്കിൽ കൊറോണയും വിദ്യാഭ്യാസ മേഖലയും രണ്ടും പറയാം. ആസ് എ സ്റ്റുഡൻറ് റെപ്രസെൻറ്റേറ്റീവ് ചാനലായതുകൊണ്ട് വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് എപ്പോഴും എടുക്കിടക്കെങ്കിലും സംസാരിക്കണമല്ലോ, അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നിലവിൽ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ മുട്ടടിച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്നൊരു തെറ്റെന്താണെന്ന് അറിയുമോ? എന്താ? നമ്മൾ ചീർപ്പെടുത്തിട്ട് മുടി വാരും. അതതിൻ്റെ ഒരു പ്രത്യേകത. ഞാൻ തന്നെ കുറേ വട്ടം ഇപ്പോൾ സാധനം പിടിച്ച് കുറേ നേരം ഇപ്പം മുടി വാരുന്നു. അതവസ്ഥ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇയാളിപ്പോൾ എന്താ ചളി അടിച്ച് ഒത്തിരിക്കുന്നത്? അവരോട് എനിക്ക് പറയാനുള്ളത്, ചളി അടിക്കലല്ല, ചളി തെറുപ്പിക്കലാണ്. ഓക്കെ ഓക്കെ, ബി ജി എം ഇട്ടോ, സെറ്റാക്ക് സെറ്റാക്ക്, പറവരട്ടെ, പറവ. ടാൻ 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 ടാ. യെസ്, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കൊറോണ ഒരു ഭാഗത്തുണ്ട്, അതോടൊപ്പം തന്നെ മറ്റു ഭാഗത്ത് വിദ്യാഭ്യാസ മേഖലയുണ്ട്. ഇപ്പം നിലവിൽ രണ്ട് മുഖങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുക. ഒന്ന്, ഒന്നാമത്തെ മുഖം, കേരളത്തിൽ നിലവിൽ 5000 കോവിഡ് രോഗികൾക്ക് പോസിറ്റീവ് സ്ഥിരീകരിച്ചു. കേരളം എങ്ങോട്ടാണ് പോകുന്നത് എന്നറിയില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന, അല്ലെങ്കിൽ കോവിഡ് കേസുകൾ സ്ഥിരീകരിക്കുന്ന ദിവസമാണ് സെപ്റ്റംബർ 23 എന്ന് അപ്പുറത്ത് പറയുമ്പോൾ ഇപ്പുറത്ത് പോടെ ഗവൺമെൻറ് പറയുക, നമ്മളെ മായാവിയിലെ സീൻ ഉണ്ടല്ലോ, പോടെ. കാര്യം ഇപ്പോൾ ഗവൺമെൻറ് ഇതാ ഹോട്ടലുകൾക്കും റെസ്റ്റോറൻറ്റുകളിലൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള അവസരം ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വന്ന്. അപ്പോൾ അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് കോവിഡ് പോയി ഇങ്ങനെ കൂടി കൂടിക്കൊണ്ടിരിക്കുകയാണ്, മറുഭാഗത്ത് അതിന് കൂടുതൽ കൂടുതൽ ഇളവുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ മുഖ്യമന്ത്രി തന്നെ ലൈവിൽ വന്ന് പറഞ്ഞു, മുഖ്യമന്ത്രിയോട് ചോദിച്ചു, ഈ കേരളം വീണ്ടും ലോക്ക്ഡൗണിലേക്ക് പോകുക, സമ്പൂർണ്ണ ലോക്ക്ഡൗണിലേക്ക് പോകുമെന്ന് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു, ആക്കെ പള്ളി പോയി പറഞ്ഞാൽ മതി, ഇവിടെ അടുക്കൂല, ഇനി സമ്പൂർണ്ണ ലോക്ക്ഡൗണില്ല, ആൾക്കാരോട്ട് ഒഴുകട്ടെ, കൊറോണ വരണവർക്ക് വരട്ടടോ. അതാ, വരും, ചിലവർക്ക് വരും, ചിലവർക്ക് വരൂല, അതാണ് അവസ്ഥ. നമുക്ക് എന്തായാലും വന്നില്ലെങ്കിലും കുഴപ്പമൊക്കെ ഉണ്ട്, സ്കൂൾ തുറക്കാത്തതും കൊണ്ട് സ്കൂളും കോളേജൊക്കെ അടച്ചിട്ട് ഇപ്പം എന്താ കാര്യം അല്ലേ? ഒന്നാമത് എന്തായാലും കറണ്ട് ബില്ലിൻ്റെയും പിന്നെ അവിടെ ടീച്ചേഴ്സ് പെട്രോളിൻ്റെ പൈസയും ടീച്ചേഴ്സിൻ്റെ നെറ്റിൻ്റെ പൈസയൊക്കെ നമ്മളാണ് കൊടുക്കുന്നത്. പക്ഷേ ഫീസിനെ കുറിച്ച് വേണമെങ്കിൽ ഞാനൊരു കാര്യം പറയാം, ഫീസിൻ്റെ കാര്യം ഇപ്പോൾ കേരളത്തിലെ ഒരു ചർച്ചാ വിഷയം തന്നെയാണ്. പക്ഷേ ഇപ്പം വലിയൊരു ഇതൊന്നും വന്നിട്ടില്ല. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊറോണൻ്റെ പേരും പറഞ്ഞിട്ട് ഇപ്പോൾ ഫുള്ള് ഓൺലൈൻ ക്ലാസ്സാണ് നടക്കുന്നത്. ഓൺലൈൻ ക്ലാസ്സുകളിൽ ടീച്ചേഴ്സുകൾ ഗൂഗിൾ ആപ്പ് വഴിയും അല്ലാതെ മറ്റ് സമ്പർക്കത്തിലൂടെയൊക്കെ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അതിനൊക്കെ നെറ്റും വേണം. അപ്പോൾ അവർക്ക് ചിലപ്പോൾ സ്കൂളിലെ അധ്യാപകർക്ക് അല്ലെങ്കിൽ കോളേജിലെ അധ്യാപകർക്ക് അതിൻ്റെ പൈസ ഗവൺമെൻറ് കൊടുക്കും, അല്ലെങ്കിൽ അതത് കൺസൾട്ടൻ്റ് ആൾക്കാർ കൊടുക്കും. പക്ഷേ നെറ്റ് സ്വയം കയറ്റി കേൾക്കുന്ന കുട്ടികൾക്ക് നെറ്റിൻ്റെ പൈസ ആര് കൊടുക്കും? അതൊരു ചോദ്യചിഹ്നമാണ് അല്ലേ? അങ്ങനത്തെ കുറേ ചോദ്യങ്ങളിവിടെ ഉണ്ട്. പിന്നെ ഇപ്പോൾ കേരളത്തിൽ രണ്ട് ക്വസ്റ്റ്യൻസാണ് ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. രണ്ട് ക്വസ്റ്റ്യൻസിൽ ഒന്ന് സ്കൂൾ എന്ന് തുറക്കും, അത് കുറച്ച് കഴിഞ്ഞാൽ തുറക്കും. രണ്ടാമത്തത് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എന്ന് നടക്കുന്നതാണ്. ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം അടുത്ത മാസം നടക്കുമെന്ന് പറയുന്നുണ്ട്, നടക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും കൊറോണ ആയതുകൊണ്ട് ഊഹാമോഹങ്ങൾക്ക് ഇവിടെ ഒരു സ്ഥാനമില്ല, അതുകൊണ്ട് എപ്പം വേണമെങ്കിലും നടക്കാം. കൊറോണൻ്റെ കേസ് കൂടുകയും കുറയുന്നതൊക്കെ സാഹചര്യമാണ്, പക്ഷെ കുറയുന്നില്ല എന്നതാണ് യഥാർത്ഥമായ സത്യം. പിന്നെ ഇപ്പോൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഗവൺമെൻറ് കുട്ടികളോട് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ വിദ്യാർത്ഥികളോട് ചോദിക്കുകയാണ്, ഒരു ഭാഗത്ത് സ്കൂളുകൾ തുറക്കണമെന്നും മറുഭാഗത്ത് സ്കൂൾ തുറക്കണ്ട എന്നും രണ്ടും പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ കേരള ഗവൺമെൻറ് വിദ്യാർത്ഥികളോട് ചോദിക്കുകയാണ്, കോവിഡ് പ്രോട്ടോക്കോൾ നിയമപ്രകാരം നിങ്ങൾക്ക് സ്കൂളിലും കോളേജിലുകളും വന്ന് പഠിക്കാൻ പറ്റുമോ, അങ്ങനെയാണെങ്കിൽ തുറന്നു തരാം എന്ന് ഗവൺമെൻറ് ചോദിക്കുകയാണെങ്കിൽ ആസ് എ സ്റ്റുഡൻറ് റെപ്രസെൻറ്റേറ്റീവ് എം എസ് സൊല്യൂഷൻസിന് പറയാൻ പറ്റും എന്തെന്നറിയോ? സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക എന്നുള്ള കോവിഡ് പ്രോട്ടോക്കോൾ കൃത്യമായിട്ട് അനുസരിക്കാൻ പറ്റുന്നത് കേരളത്തിലെ വിദ്യാർത്ഥികൾക്കാണ്. കാരണം ഓൺലൈൻ ക്ലാസ്സുകളൊന്നും ഒന്നാമതൊന്നും മനസ്സിലാവുന്നില്ല, അതുകൊണ്ട് ബുക്കിൻ്റെ അടുത്തു നിന്ന് സോഷ്യൽ ഡിസ്റ്റൻസ് വളരെ വളരെ അകലെയാണ് ഇപ്പം കുട്ടികളുള്ളത്. അതുകൊണ്ട് കുട്ടികൾക്ക് എന്തിൻ്റെ ആവശ്യമില്ല, ഈ കോവിഡ് പ്രോട്ടോക്കോൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല, അത് അവർ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ മാസ്കിൻ്റെ കാര്യങ്ങളൊക്കെ അല്ലേ, അതൊക്കെ സ്കൂൾ വന്നിട്ടല്ലേ അറിയും. എന്തായാലും ഇപ്പോൾ സ്കൂളിൽ ഇപ്പോൾ ജംഗ്ഷനിൽ എടുത്ത് സംസാരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ കൂട്ടുകാരികളുടെ അടുത്തൊക്കെ സംസാരിക്കുന്ന സമയത്ത് മാസ്ക് കൂട്ടിനായിട്ട് മാന അങ്ങോട്ട് വിട്ടേക്ക് 1 കിലോമീറ്റർ അപ്പുറത്ത് വിട്ടേക്ക് കൊറോണ വരുമെന്നൊന്നും പറഞ്ഞെടുക്കുക, ആ ഒന്നും നടക്കുന്ന പരിപാടിയല്ല. മുമ്പ് കണ്ടുകൊണ്ടായിരിക്കണം സ്കൂളുകളൊന്നും തുറക്കാത്തത്. എന്തായാലും കോളേജുകൾ നവംബർ 1 മുതൽ തുറക്കുന്നുണ്ട്, പക്ഷേ അത് ഓൺലൈൻ ക്ലാസ് ആവാനാണ് ചാൻസ്.
കാര്യം കോളേജൊക്കെ ഓൺലൈൻ ക്ലാസ് ആയാലും വലിയ ഓൺലൈൻ ക്ലാസ് അങ്ങനെ കുറച്ചുകൂടി നല്ലത്, നോട്ട് ചെയ്താക്കുക, ആരെങ്കിലുമൊക്കെ എഴുതി വെച്ച് അയച്ചു കൊടുത്താൽ മതി. ടാ 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 ഓക്കെ. പിന്നെ ഇപ്പം നിലവിൽ കൊറോണ എന്ന് പറയുന്ന സാഹചര്യത്തിൽ പലരും വീട്ടിൽ കുത്തിരുന്ന് എന്താ ചെയ്യുന്നത്? അതായത് കൊറോണ ഇപ്പം നിലവിൽ കൊറോണ ആണ്, കൊറോണ കാരണം പലരും വീട്ടിൽ കുത്തിരുന്ന് എന്താ ചെയ്യുന്നത്? ഞാനൊരു മനുഷ്യനെ കണ്ടിട്ടുണ്ട്, മനുഷ്യൻ്റെ വസ്ത്രത്തിൻ്റെ നിറം എന്തെന്ന് പറയാൻ പറ്റുമോ? മഞ്ഞ ബീജമുട്ട, ബീജമുട്ട, മഞ്ഞ 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 ബൾബുകൾ മിന്നി 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 കത്തുമ്പോൾ എന്തിനെൻ്റെ ബാബു ബാബു ബാബുട്ട എന്നെ നോക്കണ്ട, നമ്മൾ പോകാൻ ടൈം അയക്കുന്നത്. അതുകൊണ്ട് പറയുകയാണ് എൻ്റെ ചെറുപ്പക്കാര, സൂക്ഷിക്കണം. സ്കൂളുകൾ തുറന്നാലും തുറന്നില്ലെങ്കിലും നിങ്ങൾ സൂക്ഷിക്കണം. സ്കൂളുകൾ അടഞ്ഞു കിടങ്ങുന്നതിലും പ്രത്യേകം പ്രത്യേകം പ്രശ്നങ്ങളുണ്ട്. അത് തുറക്കാതിരുന്നാലും അതിൻ്റെതായ ബാല്യ പ്രശ്നങ്ങളുണ്ട്. എൻ്റെ പൊന്നു ചെറുപ്പക്കാര, എൻ്റെ പൊന്നു ചെറുപ്പക്കാരി, നിങ്ങളോട് ഞാൻ പറയട്ടെയോ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ അനക്കുന കിട്ടൂല, അനക്കൊന്നുമേ കിട്ടൂല. എന്ത് കിട്ടൂല? അൽ നോട്ടിഫിക്കേഷനോ? നോട്ടിഫിക്കേഷൻ കിട്ടൂല. അതുകൊണ്ട് ലൈക്കലോ സബ്സ്ക്രൈബലോ ഷെയറലോ, അതോടൊപ്പം തന്നെ കമൻ്റലോ മേം പോകലോ.